ബൈക്കിൽ ഇപ്പം നമുക്ക് എക്സ്ട്രാ ആയിട്ടൊരു ലൈറ്റ് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയി ഒരു ഹോൺ സെറ്റ് ചെയ്യണമെങ്കിൽ, എങ്ങനെ പോയാലും നമ്മുടെ കയ്യിൽ നിന്നൊരു 300-400 രൂപ സർവീസ് ചാർജ് മാത്രം പോകും. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഈ ലൈറ്റ് ഫിറ്റ് ചെയ്യുക, ഹോൺ ഫിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നമുക്കത് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു ഈ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ തന്നെ വണ്ടിയുടെ വയറിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായി വണ്ടിയുടെ വീഡിയോ ഒന്നും അധികം ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയധികം മെസ്സേജുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ കുറേയധികം ഡൗട്ട്സുകളാണ്, മിക്കതും വണ്ടിയുടെ ഡൗട്ട്സുകളാണ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വരുന്നത്. കുറേയധികം മെസ്സേജുകൾ, അതായത് ഈ വണ്ടിയിൽ ഫോഗ് ലൈറ്റ്, അതിൻ്റെ വയറിങ്, അതേപോലെ തന്നെ ഹോൺ വയറിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ ഡൗട്ട്സാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് എല്ലാവർക്കും ഈ മെസ്സേജ് റിപ്ലൈ കൊടുക്കുന്നത് നമുക്ക് എപ്പോഴും കുറേ മെസ്സേജ് വരുന്നുണ്ട്, റിപ്ലൈ കൊടുക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കുറേ പേര് അങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ബ്രോ എന്താ റിപ്ലൈ തരാതെ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ കുറേ അധികം മെസ്സേജ് വരുന്നതുകൊണ്ടാണ് റിപ്ലൈ തരാൻ ബുദ്ധിമുട്ടുന്നത്. അപ്പം നമുക്കിതൊരു പണി ചെയ്യാം, അപ്പോൾ നമുക്കിന്നൊരു വീഡിയോ ചെയ്തേക്കാം. അതായത് നമ്മളിന്ന് നമ്മുടെ ബൈക്കിൻ്റെ വയറിംഗ് ട്യൂട്ടോറിയലിൻ്റെ ഒരു ക്ലാസ്സാണ്, ക്ലാസ്സല്ല ജസ്റ്റ് ഒരു വീഡിയോ. അതായത് നിങ്ങളെ വണ്ടിയുടെ കളർ കോഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആണ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ വണ്ടിയിൽ നിന്നൊരു കണക്ഷൻ എടുക്കാം, അതായത് താക്കോലിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ബാറ്ററിയിൽ നിന്ന് കൊടുത്തെടുക്കാൻ പറ്റും, പക്ഷേ അങ്ങനെ കൊടുത്തിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വേണേലും താക്കോലില്ലേലും നമുക്ക് ആ ലൈറ്റുകൾ ഓണാക്കാനും ഓഫ് ആക്കാനും പറ്റും. അപ്പോൾ നമ്മളെവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ബാറ്ററി ഡൗൺ ആയിപ്പോൾ, അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് താക്കോലിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് ഒരു ലൈൻ എടുക്കാം, അതായത് നമ്മുടെ എക്സ്ട്രാ ആയിട്ട് വെക്കുന്ന ഫോഗ് ലൈറ്റ്, അതേപോലെ തന്നെ മൊബൈൽ ചാർജർ, നമ്മൾ അടിയിലൊക്കെ വെക്കുന്ന ഡിസൈനർ ബൾബൊക്കെ ഇല്ല, എങ്ങനെ നമുക്ക് ആ താക്കോലിൻ്റെ ആ ഒരു സെറ്റിൽ നിന്ന് കണക്ഷൻ എടുക്കാം എന്ന് അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ പൊന്നെ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗൈസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ ഫാമിലി ഇപ്പം അങ്ങനെ വളർന്നു വളർന്ന് 8K കഴിഞ്ഞ്, ഇനിയിപ്പോൾ ഉടനെ തന്നെ 10K എത്തുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഗൈസ്, താഴെയായിട്ട് നമ്മുടെ വാട്സപ്പിൻ്റെ ചാറ്റ് ലിങ്ക് ഇട്ടുണ്ട്. അതായത് കഴിഞ്ഞാലും കുറേ പേർക്ക് ജോയിൻ ആകാൻ പറ്റില്ല, കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് അങ്ങ് ഫില്ലായിപ്പോയി. 257 പേർക്കാണ് മാക്സിമം ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് അങ്ങ് നിറഞ്ഞുപോയി. ഇപ്പം ശ്രദ്ധിച്ചപ്പോൾ ഈ വീഡിയോയ്ക്ക് തൊട്ട് മുന്നെയാണ് ഞാൻ വേറൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ടെക് കാച്ചർ 2.0 എന്ന് പറഞ്ഞപ്പം. ആ ഗ്രൂപ്പിൽ ജോയിൻ ആകാൻ പറ്റാത്തവർക്ക് നമുക്ക് ഈ ഗ്രൂപ്പിലോട്ട് ജോയിൻ ആവുക. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ യൂട്യൂബിൽ തരുന്ന ഈ ഒരു സപ്പോർട്ട് നമ്മുടെ ഫേസ്ബുക്കിൽ തരിക. അപ്പോൾ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചെറുക്കനെ അങ്ങ് കുളിപ്പിച്ച് അങ്ങനെ സെറ്റാക്കി അങ്ങ് നിർത്തിയിരിക്കുകയാണ്. നമ്മളിപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ നമുക്കിന്നേ നമ്മുടെ വയറിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഹെഡിൻ്റെ ഉള്ളിലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യം ഈ ഹെഡ് ആയിരുന്നു അഴിച്ച് മാറ്റിയാലേ ആ ഒരു സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇതൊന്ന് അഴിച്ചു മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് അഴിച്ചു പറ്റി കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഹെഡൊക്കെ അഴിച്ച് മാറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പം നമ്മുടെ ഈ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഡൂം. ആ ഡൂമിൻ്റെ ബാക്കിൽ അതുകൂടെ ഊരിയാലേ നമുക്ക് പക്കയായിട്ട് എല്ലാം ഒന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ക്ലിപ്പാണ്. നൈസായിട്ടൊന്ന് ആഞ്ഞൊന്ന് അതിലൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇതേപോലെ ഊരിയെടുക്കാം. ഇതിലൊരു 3 പിന്ന് വരുന്നുണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഗൈസ്, അപ്പോൾ ഈ ഡൂം നമുക്കൊന്ന് അഴിച്ചു മാറ്റിയാൽ, ഡൂം അഴിച്ച് മാറ്റുമ്പോൾ ഇതേപോലെ ഒരു യൂണിറ്റ് നമുക്ക് കാണാം. അതിൽ ഈ ഒരു വലിയൊരു സോക്കറ്റാണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മുടെ ഇഗ്നീഷൻ സ്വിച്ച്, നമ്മുടെ താക്കോലിൽ നിന്ന് വരുന്ന സോക്കറ്റ്. ഇതിനകത്താണ് നമ്മളൊരു വയർ പുറത്തേക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതിലൊരു 4 വയർ വരുന്നുണ്ട് ഗൈസ്. അപ്പം ഈ വയർ നിങ്ങൾക്ക് പോകണതാണത്, ഇത് നമ്മുടെ താക്കോലിൽ സെറ്റിലേക്കാണ് പോകുന്നത്, നമ്മുടെ താക്കോൽ സെറ്റാണ്. അവളിലേക്കാണ് ഈ വയർ പോകുന്നത്, അതിൽ നിന്നാണ് ആ സോക്കറ്റ് ഇറങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സോക്കറ്റ് എന്ന് പറയുന്നത് ഇതിലൊരു 4 വയർ വരുന്നുണ്ട്, ഒരു റെഡ്, ഒരു ബ്ലാക്ക്, പിന്നെ വരുന്നത് ഒരു ബ്ലാക്കിലൊരു വെള്ള വരയുള്ളത്, പിന്നെ ഒരു ഗ്രീൻ. ഗൈസ്, അപ്പോൾ ഇതാണ്, ഇതിൽ ഈ ബ്ലാക്ക് വയറാണ് മെയിനായിട്ടുള്ള വയർ, ഈ വയറാണ് നമുക്ക് ആവശ്യം. അപ്പോൾ റെഡ് വയർ എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ചാർജിനെ ഇൻ, അതായത് നമ്മുടെ താക്കോലിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നതാണ്. താക്കോൽ ഓൺ ഓഫ് ആകാൻ നേരം നമ്മുടെ ബ്ലാക്ക് വയറിൽ കൂടെയാണ് റിട്ടേൺ ചാർജ് പോകുന്നത്. അപ്പം നമുക്ക് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തു നിന്ന്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മളത് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സോക്കറ്റ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഊരി കാണിച്ച് തരാം. ഊരി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും. ബ്ലാക്ക് വയർ എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഗ്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ടാണ് ഗൈസ്. അപ്പം ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഏത് മെറ്റൽ പാർട്ടിൽ നമ്മൾ കൊടുത്താലും നമുക്കത് വർക്ക് ചെയ്യും. കാരണം നമുക്ക് സെപ്പറേറ്റായിട്ട് നമ്മുടെ ഈ ഒരു ഗ്രീൻ വയറിൽ നിന്ന് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. വണ്ടിയുടെ ഏതെങ്കിലും ഒരു മെറ്റൽ പാർട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന എക്യുപ്മെൻറ്റിൻ്റെ നെഗറ്റീവ് ലൈൻ കണക്ട് ചെയ്താൽ മതി, കാരണം ബോഡിയായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. നമുക്കിതൊന്ന് നൈസായിട്ട് ഒന്ന് ഊരിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ക്ലിപ്പുണ്ട് ഗൈസ്. അപ്പോൾ ആ ക്ലിപ്പും ജസ്റ്റ് ഒന്ന് താത്തി കൊടുക്കുക. ഇതേപോലെ ലോക്കായി കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ താത്തി കൊടുക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ആ ഒരു സോക്കറ്റ് ഊരിയെടുക്കാം. അപ്പോൾ ഇതിലൊക്കെ കാണാൻ പറ്റും 4 പോയിൻ്റ് വരുന്നുണ്ട്. ഈ 4 പോയിൻ്റ് എന്ന് പറയുന്നതും 4 യൂണിറ്റാണ്, അതായത് 4 രീതിയിലേക്ക് 4 സ്ഥലത്തേക്ക് കണക്ഷൻ പോകുന്നതാണ്. അപ്പം ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ആ ബ്ലാക്ക് പോയിൻ്റ് ആണ്. ആ ബ്ലാക്ക് പോയിന്റ് കാണാതെ ഇതേപോലെ ഒരു വയർ ഞാൻ ആ ബ്ലാക്ക് പോയിൻറ്റിൽ നിന്ന് എടുത്ത് പുറത്തിട്ടുണ്ട്.
എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഔട്ടർ എടുത്തിരിക്കുന്ന ലൈനാണ്. അപ്പം ആ ഒരു ബ്ലാക്ക് പോയിന്റിലേക്ക് ഇതേപോലെ ഒരു നീളത്തിൽ ഒരു വയർ എടുക്കുക, അതാണ് നമ്മുടെ ബ്ലാക്ക് പോയിന്റ് വരുന്ന ആ ഒരു സെക്ഷൻ. അതിലേക്ക് ഇതേപോലെ ഒരു കോപ്പർ വയർ ഇച്ചിരി നീളത്തിൽ ഞാൻ സെറ്റ് ചെയ്തിരുന്നത് ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് ആ ക്ലിപ്പ് റിട്ടേൺ കണക്ട് ചെയ്തിട്ട് കഴിയുമ്പം നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന്, അതായത് നമുക്ക് താക്കോൽ ഓൺ ഓഫും ചെയ്യാൻ നേരം ഈ ലൈൻ എപ്പോഴും ഓഫ് ആകും ഓൺ ആകുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ലൈൻ നമുക്ക് ഇതേപോലെ പുറത്തെടുത്തിടാം. അപ്പോൾ ഇനി കളിയൊക്കെ ഇത് ഈ ലൈനിൽ നിന്നാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം എങ്ങനെയാണ് നമുക്കൊരു ബൾബ് നമുക്ക് അതിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതേപോലെ എൻ്റെ ഒരു പഴയ ഇൻഡിക്കേറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ രണ്ട് വയറുണ്ട്, ഓറഞ്ച് പോസിറ്റീവും ഗ്രീൻ നെഗറ്റീവും ആണ് ഗൈസ്. പിന്നെ ഒരു ഞാനൊരു നോർമൽ സ്വിച്ച് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് കണക്റ്റിംഗ് വയർ കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊരു നോർമൽ ടു വേ സ്വിച്ച് ആണ്, നമുക്ക് കാണാം. രണ്ട് പിന്നാണ് വരുന്നത് നമ്മുടെ സാധാ സ്വിച്ച് പോലെ തന്നെ. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കൊന്ന് നമുക്കൊരു സപ്ലൈ എടുത്ത് കാണിച്ചു തരാം. അതായത് നമുക്ക് ഇതിൽ രണ്ട് പോയിന്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ പോസിറ്റീവ് ലൈൻ, ഇതാണ് പോസിറ്റീവ് ലൈൻ, അത് നമ്മുടെ സ്വിച്ചിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് ഏത് പോയിന്റിലും കണക്ട് ചെയ്യാം, മുകളിലായാലും താഴെയാലും കണക്ട് ചെയ്യാം. ആ ഒരു പോയിന്റിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒരു സംഭവം വെച്ച് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് നമുക്കൊന്ന് നൈസായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണ് എങ്ങനെയാണ് നമുക്കൊരു ബൾബ് ഔട്ട് എടുക്കേണ്ടതെന്ന്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഒരു നോർമൽ ഒരു വയർ, ഏത് വയർ വേണമെങ്കിലാവാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നേരത്തെ എടുത്തല്ലോ നമ്മൾ ഒരു ഔട്ട് എടുത്തിട്ടില്ല നമ്മുടെ ഇഗ്നിഷൻ സ്വിച്ചിന്, അതിൽ കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് അതിലും കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നമ്മുടെ ഒരു ഡെമോ ചെയ്യാനുള്ള സംഭവം റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഒന്ന് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ അതൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ സ്വിച്ചിൽ നിന്ന് എടുത്തിരിക്കുന്ന ബ്ലാക്ക് പോയിന്റ് ഉണ്ടാ ഗൈസ്, ഈ വയറിലേക്കാണ് നമ്മൾ നമ്മുടെ സ്വിച്ചിൽ നിന്ന് വരുന്ന പോയിന്റ്, അതായത് നമ്മുടെ ഈ റെഡ് വയർ നമ്മൾ കണക്ട് ചെയ്തില്ലേ, ഈ ഒരു വയർ നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് ചെയ്യുന്നത് നമ്മുടെ ഒരു ഗ്രീൻ പോയിന്റ്, അതായത് നമ്മുടെ നെഗറ്റീവ് ആണ് നമ്മുടെ ആ ഒരു ഇൻഡിക്കേറ്റർ സെക്ഷൻ്റെ, അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഏതെങ്കിലും ഒരു ഗ്രീൻ പോയിന്റ് കേട്ടോ, ഇതേപോലെ ഒരു ഗ്രീൻ പോയിന്റ് കാണാം. ഏത് ഗ്രീൻ പോയിന്റ് വേണമെങ്കിലും എല്ലാ ഗ്രീനൊക്കെ നെഗറ്റീവ് ആണ്, ആ ഒരു പോയിന്റിലേക്ക് ഇതേപോലെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അത് റിട്ടേൺ അതൊന്ന് ക്ലിപ്പ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ക്ലിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഏതെങ്കിലും ഒരു മെറ്റൽ പാർട്ടിൽ ജസ്റ്റ് ഒന്ന് അതൊന്ന് കണക്ട് ചെയ്താൽ മതി, വർക്ക് ചെയ്തോളും. ഇതേപോലെ ഗ്രീനിൽ തന്നെ കൊടുക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് താക്കോലൊന്ന് ഓണാക്കി നോക്കാം. ഇനി നമുക്ക് ആ സ്വിച്ച് ഒന്ന് ഇട്ട് നോക്കാം. സ്വിച്ച് ഇടാൻ നേരം നിങ്ങൾക്ക് കാണാൻ പറ്റും ഉറപ്പാണ് സംഭവം സെറ്റാണ്. അതെ, ഇത്രയ്ക്ക് സിമ്പിളായിരുന്നു പരിപാടി, നിങ്ങൾ ഒരു തല പോയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, സംഭവം സെറ്റായിട്ടുണ്ട്, കത്തുന്നുണ്ട്. നമുക്കൊന്ന് ഓഫാക്കി നോക്കാം. അതെ, ഓഫാവുന്നുണ്ട്, ഓണാവുന്നുണ്ട്, ഒന്നുകൂടെ നമുക്ക് ഓഫാക്കാം, ഓണാവുന്നുണ്ട്. കണ്ടാ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് നൈസായിട്ട് പറയാം താക്കോലൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഇനി താക്കോലൊന്ന് ഓഫാക്കിയതിന് ശേഷം നമുക്കൊന്ന് കുറേ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏ, താക്കോലൊന്ന് ഇനി സ്വിച്ച് നോക്കി ഓണാക്കി നോക്കാം, കത്തുന്നില്ല. കണ്ടാ ഗൈസ്, കത്താത്ത കണ്ടാ, അതാണ്. അപ്പം നമ്മുടെ താക്കോൽ സെറ്റിന് എടുത്തിരിക്കുന്ന കണക്ഷൻ പക്കായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കപ്പോൾ ഒന്നുകൂടെ ഓണാക്കി നോക്കാം. കണ്ടാ, താക്കോൽ ഇനി നമുക്കൊന്ന് ഓണാക്കി ഓഫാക്കി നോക്കാം. താക്കോൽ ഓണാക്കുമ്പോൾ ദേ ബൾബ് വരുന്നുണ്ട്, താക്കോൽ ഓഫാക്കുമ്പോൾ ദേ കെട്ടു പോകുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ്, സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ആ പോയിന്റിൽ നിന്ന് എടുത്ത ബ്ലാക്ക് വയർ ദേ ഇതേപോലെ എൻ്റെ വണ്ടിയുടെ സൈഡിൽ ഞാൻ കുറച്ച് സ്വിച്ചുകളൊക്കെ വെച്ചിട്ടുണ്ട് ലൈറ്റിൻ്റെയൊക്കെ. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് ഒറ്റ വയർ അതിന് എടുത്തിട്ട് എല്ലാ സ്വിച്ചിൻ്റെ ഓരോ പോയിന്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത സ്വിച്ചിൻ്റെ രണ്ടാമത്തെ പിന്നിൽ നിന്നാണ് വണ്ടിയുടെ നമ്മുടെ ഫോഗ് ലൈറ്റ്, അതേപോലെ തന്നെ മൊബൈൽ ചാർജർ, ഹെഡ്ലൈറ്റ്, അതിലേക്കൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ വൈൻഡ് അപ്പ് ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ ഒരുപാട് ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ആവാൻ പോകുന്നുണ്ട്, ഉടനെ തന്നെ വരുന്നുണ്ട്. കിഡിലിനൊരു കമ്പ്യൂട്ടർ ടേബിൾ അപ്ഗ്രേഡേഷൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ കുറച്ച് ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു കമ്പ്യൂട്ടർ ടേബിളിൻ്റെ അപ്ഗ്രേഡേഷൻ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നുണ്ട്. നമ്മൾ സി പി യു അപ്ഗ്രേഡ് ചെയ്ത വീഡിയോ കണ്ടായിരുന്നു, കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടുണ്ട്. കിഡിലൻ ആഗ്രഹിക്കുകയാണ് നമ്മളുടെ സി പി യു, ഒരു നോർമൽ സി പി യു നമ്മൾ ഗെയിമിംഗ് സി പി യു ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്, കാണാത്തവർ കാണുക. അതേപോലെ തന്നെ ഐ ബട്ടൺ ഇതേ ഇവിടെയായിട്ട് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവർ ഉറപ്പായിട്ട് അവിടെ പോയി കാണുക. അതേപോലെ തന്നെ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ കമ്പ്യൂട്ടർ ടേബിളിൻ്റെ വീഡിയോ വരുന്നുണ്ട്, നിങ്ങൾ മിസ് ചെയ്യരുത്, സംഭവം അൽമാരകമായിരിക്കും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഗൈസ് പറയണ്ടല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് കേട്ടോ, അത് പിടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. അതേപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, അവിടെയും സപ്പോർട്ട് തരിക. അപ്പോൾ ഇനിയും നല്ലൊരു കിഡിലൻ കിഡിലോസ്കി വീഡിയോ കാണാമെന്ന ശുഭ പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ഗോവിന്ദ് സൈനിങ് ഔട്ട്.